ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഉഴുന്നുവടയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഉഴുന്നുവടയ്ക്ക് വേണ്ട ചേരുവകൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ടാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് അരക്കേണ്ട, കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കതിലേക്ക് ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറേശ്ശെയായിട്ട് അരച്ചിട്ട് നമ്മളങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് അരച്ച് കിട്ടേണ്ടത് കേട്ടോ. നല്ല കട്ടിയിലായിട്ട് വേണം. അപ്പോൾ ബാക്കിയുള്ള ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പച്ചമുളക് എടുത്തിൻ്റെ പകുതിയാണ് ഞാൻ ആദ്യത്തെ ബാച്ചിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് രണ്ടാമത് അരയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിയും കൂടെ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയുടെ ഒരു കഷ്ണം ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഉഴുന്ന് മുഴുവൻ ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇത്രയും കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പാത്രം ചെരിച്ച് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്ര കട്ടിയുണ്ടെന്ന്. അപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഉണ്ടാക്കിയെടുക്കാൻ തന്നെ പറ്റില്ല. ഇനി ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ചതച്ചെടുത്തതാണ്. ഇത് ആഡ് ചെയ്തിട്ട് നമുക്ക് കുരുമുളക് ചതക്കാണ്ടേയും കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റാണ് വടയ്ക്ക്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാളയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തേങ്ങാ കൊത്തും കൂടെ ആഡ് ചെയ്താൽ അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. അടുത്തായിട്ട് ഇതിൽ ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചതക്കാത്ത കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് വട നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ കൈയൊന്ന് നിന്ന് വെള്ളം നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കില്ല കയ്യിൽ ഈ മാവ്. അപ്പോൾ ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് നന്നവണ്ണം ഇങ്ങനെ ഉരുട്ടിയതിന് ശേഷം നടുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഉഴുന്നുവട ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളുടെ ഉഴുന്നുവട നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്കിങ്ങനെ വട ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഉഴുന്നുവട റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഉഴുന്നുവട നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് നമുക്ക് ഉഴുന്നുവട വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.